ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ താര ഏവിയറിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ആഫ്രിക്കൻ ലവ് ബേഡിനെ കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ നേരത്തെ തന്നെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത്, നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു, നമ്മുടെ ബേഡ്സ് നമ്മുടെ ന്യൂസ് പേപ്പർ കൊത്തിയെടുക്കുന്നു, ന്യൂസ് പേപ്പർ കഴിക്കുന്നു എന്നൊക്കെ ഒരു കമൻ്റ് വന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ താര അവിയറിയിലൂടെ കാണുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ് സാധാരണയായി കൂടുകൂട്ടാനായിട്ട് നമ്മളെന്ത് സാധനം അതിനിട്ട് കൊടുത്താലും അത് കൂട് വയ്ക്കാൻ അത് എടുക്കുകയാണ് പതിവ്. നമ്മൾ മാക്സിമം അതിന് കൊടുക്കേണ്ടത് നമ്മുടെ പീച്ച് വൈസ് ലവ് ബേഡാണെങ്കിൽ, ആഫ്രിക്കൻ ലവ് ബേഡാണെങ്കിൽ നമ്മൾ ഈ മടൽ ചീകി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പീച്ച് വൈസ് ലവ് ബേഡുകൾ അങ്ങനെ ഒരുപാട് കൂട് വയ്ക്കുന്ന ഒരു ബേഡല്ല. അതിന് നമ്മൾ മാക്സിമം നമ്മൾ ഈ മരത്തിൻ്റെ ചീവുപൊടി വാങ്ങി അതിനെ ആ അപ്പാടെ കൊണ്ടുവന്ന് ആ കൂട്ടിലിടാതെ നമ്മൾ കൊണ്ടുവന്ന് അതിനെ എടുത്ത് ഒരു ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങിയതിന് ശേഷം നല്ലവണ്ണം ഉണക്കി അതിനെ എടുത്ത് പീച്ച് വൈസിൻ്റെ ചട്ടിയിൽ നമ്മൾ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് കൂടുകൂട്ടുന്ന ഒരു പ്രവണത കാണുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്താൽ പീച്ച് വൈസ് ലവ് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ കാര്യത്തിൽ കൂടുകൂട്ടുന്നതിൽ ആ ഒരു ലെവലിൽ പോകും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വിരിയുന്ന സമയത്ത് ചെറിയ ചെറിയ നമ്മുടെ തുളസിയിലയോ നമ്മുടെ കറുകപ്പുല്ലോ അല്ലെങ്കിൽ അരിവേപ്പിൻ്റെ ഇലയോ എന്തെങ്കിലുമൊക്കെ രണ്ടോ മൂന്നോ കുത്തുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ അത് എടുത്തു കൊണ്ടുവന്ന് ആ കൂടിനകത്ത് വയ്ക്കുന്നതാണ് കണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ ഈ അരിവേപ്പിൽ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ആയുർവേദ മെഡിസിനാണ് നമ്മുടെ അരിവേപ്പില. അപ്പോൾ നമുക്ക് ഫിഷർ ലവ് ബേഡിനെ സംബന്ധിച്ചിടത്തോളം നല്ലവണ്ണം കൂട് വയ്ക്കുന്നവരാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് മടലെടുത്തിട്ട് അതിൻ്റെ പുറന്തോട് ചീകി കളഞ്ഞിട്ട് ഒരു 6 ഇഞ്ചിന് കട്ട് ചെയ്തിട്ട് പുറന്തോട് ചീകി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കൊത്തിയെടുത്ത് നല്ലവണ്ണം കൂട് കൂട്ടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതിനും നമ്മൾ ഈ ആര്യവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ തുളസിയിലയും കറുകപ്പുല്ല് അതുപോലെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ പുല്ലുകൾ, പേരയുടെ ഇല തുടങ്ങിയവയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനും നമുക്ക് ചീവുപൊടി ഫസ്റ്റിൽ തന്നെ നമുക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതും ഏറ്റവും നല്ലതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത്, ബ്രീഡിങ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ചീവുപൊടി ആദ്യം തന്നെ അതിൽ കലത്തിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ആ സുഹൃത്ത് ചോദിച്ചതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ പറയുന്നത്. അതായത്, ന്യൂസ് പേപ്പർ ഞാനും ന്യൂസ് പേപ്പർ, അതായത് നമുക്ക് ചീവുപൊടി കിട്ടാത്ത സമയത്ത് ചട്ടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് രണ്ടാമത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ചീവുപൊടി കിട്ടിയില്ലെങ്കിൽ ന്യൂസ് പേപ്പറാണ് നമ്മൾ കീറി അതിനകത്ത് വെച്ച് കുഞ്ഞുങ്ങളെ പറക്കി വയ്ക്കുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ ഒരു കാരണവശാലും ബേഡ് കഴിക്കില്ല, കൂട് കൂട്ടാൻ തന്നെയാണ് ആ പേപ്പർ എടുക്കുന്നത്. ഞാനും ഇപ്പോൾ കുറച്ച് കേജുകളിൻ്റെ അടിഭാഗത്ത് പേപ്പർ ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അതിന് പറ്റാത്തത് കൊണ്ട് അത് കഴിയുന്നില്ല. നേരത്തെയൊക്കെ ന്യൂസ് പേപ്പർ എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും അതിൽ വരുന്നില്ല. സുഹൃത്ത് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനിവിടെ ഈ ചീവുപൊടി കിട്ടാത്ത സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പർ തന്നെയാണ് ഇട്ട് നല്ലവണ്ണം ചെറുതായിട്ട് കീറിയെടുത്ത് അത് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതിൽ ഒരു കാരണവശാലും സുഹൃത്ത് പേടിക്കണ്ട. അപ്പോൾ ബ്രീഡിങ്ങിന് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ബേഡ്സിനെ സജ്ജമാക്കേണ്ടത്. അപ്പോൾ എൻ്റെ സുഹൃത്തിന് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ ചെറിയ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് യൂട്യൂബ് വഴിയോ എൻ്റെ വാട്സപ്പ് വഴിയോ ചോദിച്ചാൽ മറുപടിയായിട്ട് ഞാൻ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് ബന്ധപ്പെടാം. അപ്പോൾ ഓക്കെ, എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറന്നു പോകരുത്. ഓക്കെ, വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.